അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫഹദിയാസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വെള്ളയപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഇത് ഇന്നലെ ഞാൻ ഇന്നലെ രാത്രി ഇട്ട കടലയാണ് കേട്ടോ. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട കടലയാണിത്. രാവിലത്തേക്കാണെങ്കിൽ രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 4-5 മണിക്കൂർ എന്തായാലും വെള്ളത്തിലിട്ട് ഒന്ന് കുതിരണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും കുറച്ച് വെള്ളക്കടല ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതും നമ്മുടെ സാധാ കറിക്കടലയും കൂടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 4-5 ബിസിൽ വരട്ടെ, അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ കടല വേവുന്ന ആ സമയം കൊണ്ട് നമുക്കൊന്ന് കറി റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കുറച്ച് കടുകും പിന്നെ ഒരു 3 ഏലക്കയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 സവാളയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ സവാളയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ കടല വേവാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സവാള ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളി ഉപ്പും കൂടെ. അപ്പോൾ അതൊന്നും അവിടെ കിടന്ന് വാടട്ടെ. അപ്പം നമുക്കൊരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട്. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് കറുവാപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാലിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ തേങ്ങയുടെ അരപ്പൊഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ തേങ്ങ അരച്ചൊഴിച്ചിട്ടുള്ള ആ ഒരു ജാറൊന്ന് കഴുകി ഒഴിക്കാം. അപ്പോൾ അതാ നമ്മുടെ കടലയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതും കൂടെ ആ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കടലയിലേക്ക് ആ അരപ്പൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പിടിച്ച് വരട്ടെ. നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റും മല്ലിയിലയുടെയൊക്കെ ആ ഒരു ഫ്ലേവറും നമ്മുടെ കറിയിലേക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കറി നല്ല വറ്റി വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണെന്ന്. ഞാനിത് അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി കടലക്കറി വെക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക, പിന്നെ നിങ്ങൾ ഇങ്ങനെ കടലക്കറി വെക്കുകയുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.